സീരിയലിലെ വേറെ ഒരു ഭാഗമാണ് നെയിമിംഗ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഈതേഴ്സ്. ആൽക്കഹോൾസിൻ്റെയും ഈതേഴ്സിൻ്റെ നെയിമിംഗ് മാത്രമാണ് നോൺ ഫോക്കസ് സീരിയൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആൽക്കഹോൾ ഗ്രൂപ്പിൻ്റെ നെയിമിംഗ് നോക്കാം. നമുക്കറിയാം ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒ എച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഒ എച്ച് ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അപ്പം ഇത്രയുള്ളൂ. നെയിമിങ്ങിനൊരു ജനറൽ ഫോർമുല ഉണ്ട്. എന്താണ്? ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ തന്ന പേരിടാൻ തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ ഒ എച്ച് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഫോർമുല വെച്ചിട്ടായിരിക്കണം പേരിടേണ്ടത്? ആൽക്കെയിൻ എന്ന് എഴുതുക. അപ്പം ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ മീഥെയ്ൻ എന്ന് എഴുതുക. രണ്ട് കാർബണുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ഈഥെയ്ൻ എന്ന് എഴുതുക. മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പെയിൻ. അങ്ങനെ എഴുതിയതിൽ നിന്ന് നമ്മൾ എന്ത് ഒഴിവാക്കണം? ഈ ലാസ്റ്റത്തെ ഈനെ നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് ഇ എന്ന് എഴുതിയത്. സോ ആ ആൽക്കെയിൻ്റെ പേര് എഴുതിയിട്ട് അതിൽ നിന്ന് ഇ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ആൽക്കാൻ എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ആൽക്ക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈഫൻ ഇട്ടിട്ട്, അതായത് ഈ ഒഴിവാക്കിയാൽ നമുക്ക് ആൽക്കേൻ ഇങ്ങനെ കിട്ടും. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു അതിൻ്റെ പൊസിഷൻ, ഒ എച്ച് ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമ്മൾ എഴുതണം. അപ്പം നമ്മൾ പൊസിഷൻ എഴുതുമ്പോൾ നമ്പറാണ്, നമ്പർ എഴുതുമ്പോൾ നമ്മൾ ഹൈഫൻ ഇടണം. സോ ഹൈഫൻ പൊസിഷൻ നമ്പർ വീണ്ടും ഹൈഫൻ ദെൻ ആൽക്കഹോൾ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഓൾ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ആൽക്കഹോൾ ഗ്രൂപ്പിൻ്റെ പേരിടുന്ന ജനറൽ ഫോർമുല എന്ന് പറഞ്ഞത്. ആൽക്കാൻ ഹൈഫൻ പൊസിഷൻ നമ്പർ ഹൈഫൻ ഓൾ. പഠിച്ചല്ലോ? ആൽക്കാൻ ഹൈഫൻ പൊസിഷൻ നമ്പർ ഹൈഫൻ ഓൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ. ഇപ്പോൾ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ മിസ് എഴുതാം. സി എച്ച് ത്രീ ഒ എച്ച്. ഈ കോമ്പൗണ്ടിൽ ആരുണ്ട്? ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട്. ഒ എച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഗ്രൂപ്പാണ്. എങ്ങനെ പേരിടണം? നമ്മൾ ആദ്യം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ എന്താണ്? മെത്താണ്. അതിനെ നമ്മൾ ആൽക്കീനിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ മീഥെയ്ൻ എന്ന് വരും. മീഥെയ്നിൽ നിന്ന് നമ്മൾ എന്ത് ഒഴിവാക്കണം? ഈ ഒഴിവാക്കണം. അപ്പോൾ എങ്ങനെ വരും? മീഥാൻ എന്ന് വരും, അല്ലേ? മീഥാൻ. ദെൻ ആൽക്കാൻ എഴുതിയിട്ട് നമ്മൾ എന്തണം? ഹൈഫൻ ഇടണം. പൊസിഷൻ നമ്പർ, ഇവിടെ ആകെ ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ പൊസിഷൻ എന്തായിരിക്കും? വൺ. വീണ്ടും ഹൈഫൻ ഇടുക, എന്തെഴുതണം? ഓൾ. സോ മീഥാൻ വൺ ഓൾ ആണ് ഇതിൻ്റെ പേര്. പിന്നെ പൊസിഷൻ വൺ ആണെങ്കിൽ നമുക്ക് പൊതുവേ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മീഥാൻ വൺ ഓൾ എഴുതാം, ഇതും ശരിയാണ്. അല്ലെങ്കിൽ എന്തെഴുതാം? മെത്തനോൾ. പൊസിഷൻ നമ്പർ ഒഴിവാക്കിയിട്ട് മെത്തനോൾ എന്നും എഴുതാം, അതിലും തെറ്റില്ല. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ ഒ എച്ച്. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എത്ര കാർബൺ ഉണ്ട് നോക്കണം. എത്ര കാർബൺ ഉണ്ട്? വൺ ടു ത്രീ. അപ്പം മൂന്ന് കാർബൺ ഉണ്ട്. അപ്പം പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഒ എച്ച് ഗ്രൂപ്പിൻ്റെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? നമ്പർ ഇട്ട് കൊടുക്കണം. ഏത് പൊസിഷനിലാണ് വന്നത്? സെക്കൻഡ് പൊസിഷനിലാണ് വന്നത്. സോ സെക്കൻഡ് പൊസിഷനിലാണെങ്കിൽ പൊസിഷൻ എന്ത് തന്നെയാണ്? ടു ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര കാർബൺ ഉണ്ട്? മൂന്ന്. അപ്പോൾ എങ്ങനെ വരിക? പ്രൊപ്പ്. പ്രൊപ്പ് എന്ന് എഴുതിയാൽ മതിയോ? പോരാ. പ്രൊപ്പാൻ, അല്ലേ? ഈ പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിനിൽ ഈ ഒഴിവാക്കിയാൽ പ്രൊപ്പാൻ എന്ന് കിട്ടും. പ്രൊപ്പാൻ ഹൈഫൻ പൊസിഷൻ നമ്പർ എത്രയാണ്? ടു ഹൈഫൻ ഓൾ. പ്രൊപ്പാൻ ടു ഓൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി വേറൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു അല്ലെങ്കിൽ സി എച്ച് ഒ എച്ച് സി എച്ച് ത്രീ. ഈ ഒരു കോമ്പൗണ്ടിൽ എന്തായിരിക്കും പേര്? അപ്പോൾ ആദ്യം എന്താ നോക്കേണ്ടത്? എത്ര കാർബൺ ഉണ്ട്? എത്ര കാർബൺ ഉണ്ട്? വൺ ടു ത്രീ ഫോർ. നാല് കാർബൺ ഉണ്ട്. ഇനി ഒ എച്ചിൻ്റെ പൊസിഷൻ എന്താണെന്നാണ് രണ്ടാമത് നോക്കേണ്ടത്. എന്താണ് പൊസിഷൻ? അങ്ങോട്ട് നമ്പർ ഇട്ട് പോകുമ്പോൾ നമുക്ക് മൂന്നാമത്തെ കാർബണിലാണ് ഒ എച്ച് കിട്ടിയത്. ഇനി ഇങ്ങോട്ട് നമ്പർ ഇടണ്ടേ? സോ വൺ ടു ത്രീ ഫോർ. ഇങ്ങോട്ട് നമ്പർ ഇട്ടപ്പോൾ നമുക്ക് സെക്കൻഡ് പൊസിഷനിലാണ് ഒ എച്ച് കിട്ടിയത്. അപ്പം മൂന്നും രണ്ടും നമ്മൾ ഏത് പൊസിഷൻ എടുക്കണം? കുറഞ്ഞ പൊസിഷൻ എടുക്കണം. അപ്പോൾ അവിടെ സെക്കൻഡ് പൊസിഷനാണ് കുറഞ്ഞത്. സോ അത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് പേരെഴുതാം. നാല് കാർബൺ ഉള്ളതുകൊണ്ട് എന്ത് വരും? ബ്യൂട്ടെയിൻ എന്ന് വരും. ബ്യൂട്ടെയിനിൽ എന്ത് ഒഴിവാക്കണം? ഈ ഒഴിവാക്കി ഹൈഫൻ ഇട്ടു. പൊസിഷൻ ഏതാണ്? രണ്ട് ഹൈഫൻ. ലാസ്റ്റ് എന്ത് വരണം? ഓൾ. സോ ബ്യൂട്ടാൻ ടു ഓൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയാണ് ആൽക്കഹോൾസിൻ്റെ എന്ത് വരിക?
naming വരും ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ടത് either group ന്റെ naming എങ്ങനെയാണ് either group എന്ന് പറഞ്ഞാൽ എങ്ങനെ represent ചെയ്യാ OR എന്നാണ് either group നെ represent ചെയ്യാ ഒരു oxygen ഒറ്റയ്ക്ക് ഇങ്ങനെ നടുവിൽ വരും ഒരു example CH3 O CH3 so O group ആണ് ഇത് alkoxy group അല്ലെങ്കിൽ either group എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ compound ന്റെ naming ഇത് വളരെ എളുപ്പമാണ് അവിടെ നോക്കുക oxygen നടുവിലാണ് ഉള്ളത് ഓക്സിജൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട് മീൻ രണ്ട് സൈഡിലും ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നോക്കിയിട്ട് വേണം ഇതിൻ്റെ പേരിടാൻ വേണ്ടി ഇതിൻ്റെ കേസിൽ നോക്കുക രണ്ട് സൈഡിലും എത്ര കാർബൺ ഉണ്ട് ഓരോ കാർബണേ ഉള്ളൂ അപ്പോൾ രണ്ട് സൈഡിലും ഇത് സെയിം ആണ് അപ്പോൾ നമ്മൾ നോക്കാൻ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ നമ്മൾ ആൽക്കോക്സി ആൽക്കീൻ എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര് ആൽക്കോക്സി ആൽക്കീൻ അപ്പോൾ ഇവിടെ നോക്കുക എത്ര കാർബൺ ഉണ്ട് ഒരു കാർബൺ അപ്പോൾ എന്ത് വരും മെത്ത് വരൂലേ മെത്ത് അപ്പം അതിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡിലും സെയിം ആണ് വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ എന്ത് ചേർക്കാം ഓക്സി എന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ആൽക്കഹോൾ ആകുമ്പം ഓൾ എന്നല്ലായിരുന്നു ചേർത്തിരുന്നത് അതേപോലെ ഈതർ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ഓക്സി ആണ് ചേർക്കേണ്ടത് സോ ഈ രണ്ട് ഭാഗത്തും ഓക്സിജൻ്റെ സെയിം ഗ്രൂപ്പ്സാണ് വന്നതെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കുക ഓക്സി ചേർത്ത് കൊടുക്കുക സോ മെതോക്സി എന്നായി ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യണം ഒരു കാർബൺ തന്നെയല്ലേ എന്നിട്ട് നമ്മളത് ആൽക്കൈൻ്റെ പേരിൽ എഴുതാം മീഥെയ്ൻ അപ്പം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേരെന്താണ് മെതോക്സി മീഥെയ്ൻ എന്നാണ് ഇതിൻ്റെ പേര് ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3 CH2 OCH3 പക്ഷേ ഇവിടെ നോക്ക് ഓക്സിജൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് കാർബൺ വന്നിട്ടുണ്ട് ഓക്സിജൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കാർബണേ വന്നിട്ടുള്ളൂ അപ്പം ഓക്സിജൻ്റെ രണ്ട് സൈഡിലുള്ള കാർബൺ എന്താണ് സെയിം അല്ല അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഈ ഓക്സി ആരുടെ കൂടെ ചേർത്ത് കൊടുക്കും രണ്ട് കാർബണിൻ്റെ കൂടെയോ ഒരു കാർബണിൻ്റെ കൂടെയോ അപ്പം നമ്മൾ നോക്കുക ഓക്സിജൻ്റെ ഈ ഓക്സി ചേർത്ത് കൊടുക്കേണ്ടത് കാർബൺ ആറ്റം നമ്പർ കുറവുള്ള ടേമിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഓക്സി ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് കൂടുതലുള്ളതിനെ നമ്മൾ ആൽക്കൈൻ എന്നുള്ള രീതിയിൽ എഴുതണം അപ്പോൾ ഇവിടെ നോക്കുക ഇത് ഒരു കാർബണേ ഉള്ളൂ ഇവിടെ രണ്ട് കാർബണേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആരെ കൂടെ ഓക്സി ചേർക്കണം കാർബൺ ആറ്റം കുറവുള്ള ആളുടെ കൂടെ അപ്പോൾ ഇവിടെ ആരാണ് ഒന്നേ ഉള്ളൂ ഒന്നേതാ വരിക മെത്ത് മെത്തിൻ്റെ കൂടെ എന്ത് ചേർക്കണം ഓക്സി മെതോക്സി ബാക്കി രണ്ട് കാർബൺ ഉള്ളത് എന്ത് വരും എത്താണ് വരിക അത് നമ്മൾ എന്താക്കി എഴുതുക ആൽക്കൈൻ എന്നുള്ള രീതിയിൽ എഴുതുക മെതോക്സി ഈഥെയ്ൻ അത് ഇവിടെ ഇനിയിപ്പോൾ CH3 എന്നാൽ തിരിച്ച് ഇവിടെ വന്നാലും നമ്മൾ നോക്കട്ടെ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി ഓക്സിജൻ്റെ രണ്ട് സൈഡിലും കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് ചെയ്താൽ മതി അത് ഗ്രൂപ്പ് അപ്പുറത്തോ ഇപ്പുറത്തോ വന്നോട്ടെ നമ്മൾ ബോദർ ചെയ്യേണ്ട എണ്ണം മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പേര് കൊടുക്കാം ഇനി വേറൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ CH3 CH2 OCH2 CH3 ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഓക്സിജൻ്റെ രണ്ട് സൈഡിൽ നോക്കുക ഇവിടെ രണ്ട് കാർബണാണ് ഇവിടെ രണ്ട് കാർബണാണ് അപ്പോൾ രണ്ട് ഭാഗത്തും സെയിം ആണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി ഓക്സി ചേർത്ത് കൊടുക്കുക രണ്ട് കാർബണാണെങ്കിൽ എന്ത് വരും എത്തെന്ന് വരും സോ എതോക്സി മറ്റേത് എന്താക്കി എഴുതുക ആൽക്കീൻ ഈഥെയ്ൻ ആക്കിയിട്ട് എഴുതുക എതോക്സി ഈഥെയ്ൻ എന്നാണ് ഇതിൻ്റെ പേര് ഇനി വേറൊരു എക്സാമ്പിൾ CH3 CH2 CH2 OCH3 നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി ഇതിൻ്റെ പേരെന്തായിരിക്കും ആദ്യം നോക്കേണ്ടത് ഓക്സിജൻ്റെ രണ്ട് സൈഡിലുള്ള കാർബണിൻ്റെ എണ്ണമാണ് സെയിം ആണോ അല്ല ഈ ഭാഗത്ത് ഒന്നും ഈ ഭാഗത്ത് മൂന്നുമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓക്സി ആരുടെ കൂടെ ചേർത്ത് കൊടുക്കണം കാർബൺ ആറ്റം കുറവുള്ള ആളുടെ കൂടെ ഇവിടെ കുറവ് എന്ന് പറയുന്നത് ഒന്നല്ലേ ഒന്നാകുമ്പം എന്ത് വരും ടേം മെത്ത് എന്ന് വരും മെത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക ഓക്സി ചേർത്ത് കൊടുക്കുക സോ മെതോക്സി പിന്നെ മറ്റേത് എന്താക്കിയെടുക്കണം മൂന്നാകുമ്പോൾ പ്രൊപ്പാണ് ആൽക്കൈൻ ആക്കിയിട്ട് എഴുതുമ്പോൾ എന്ത് വരും പ്രൊപ്പെയിൻ മെതോക്സി പ്രൊപ്പെയിൻ ഓക്കെ ഇനി ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം CH3 CH2 OCH2 CH2 CH3 ഇങ്ങനൊരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക ആദ്യം ഓക്സിജൻ്റെ നോക്കുക രണ്ട് സൈഡിലും നോക്കുക ഇവിടെ രണ്ട് കാർബൺ ഇവിടെ മൂന്ന് കാർബൺ ആരുടെ കൂടെ ഓക്സി കൊടുക്കണം കാർബൺ ആറ്റം കുറവുള്ളവരുടെ കൂടെ അപ്പോൾ രണ്ടെണ്ണാകുമ്പം എന്ത് വരും എത്തെന്ന് വരും എത്ത് ഓക്സി ഈഥോക്സി മൂന്ന് കാർബൺ ആകുമ്പോൾ എന്ത് വരും പ്രൊപ്പ് അത് ആൽക്കൈനായിട്ട് എഴുതിയാൽ പ്രൊപ്പെയിൻ ഓക്കെ അപ്പം ആൽക്കഹോളിൻ്റെയും ഈഥെയ്ൻ്റെയും ഈഥെയ്ൻ അല്ല സോറി ഈതറിൻ്റെയും നെയ്മിങ് എങ്ങനെയാണ് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ